ഗ്യാരി ഹൂപ്പർ എന്ന താരത്തിന്റെ വാർത്ത ആശ്വാസമായതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മറ്റൊരു താരത്തിന്റെ പിന്നാലെയാണ് നിക്കോളാസ് ബെന്നർ എന്നാൽ ഈ വാർത്തകൾ വരുന്നത് എവിടെ അതെല്ലാം ഒരു ട്വീറ്റിനെ ചൊല്ലുകയാണ് ഗ്യാരി ഹൂപ്പർ എന്ന താരത്തിന്റെ പിന്നാലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മുൻ പ്രീമിയർ ലീഗ് താരത്തിലും താൽപ്പര്യം കാണിച്ചിരിക്കുന്നു ഇതോടെ എല്ലാവരും ഊഹിച്ചു നിക്കോളാസ് ബെന്നർ തന്നെയാണ് എന്നാൽ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ താരത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഒരു സോഴ്സിലേക്ക് കിടക്കാം എക്സ്ട്രാ ബ്ലാഡറ്റ് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിക്ക്ലാസ് ബെന്നർ എന്ന താരം ടെർണബി എഫ് എഫിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു ഇതൊരു ഡച്ച് മാധ്യമമാണ് എന്നാൽ ഇവർ പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഈ സ്ട്രൈക്കർ ടെർണബി എഫ് എഫിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു എന്നാൽ അവരുടെ മെയിൻ ടീമിലായിരിക്കില്ല താരം സ്ഥാനം പിടിക്കുന്നത് എം പ്ലസ് തേർട്ടി ടു എന്ന ഇലൈറ്റ് ഈ സെക്ഷനിലെ ഓൾഡ് ബോയ്സ് ടീമിന് വേണ്ടിയിട്ടായിരിക്കും താരം സ്ഥാനം പിടിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഈ ക്ലബിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ ഒമ്പതിനായിരിക്കും നിക്കോളസ് ബെന്നർ എന്ന താരം അരങ്ങേറ്റം കുറിക്കുന്നത് പിറ്റേ ദിവസം തന്നെ അതായത് ഇരുപത്തി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപതിന സൺ എന്ന മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് അഞ്ച് ദിവസം പുറകിലേക്ക് പോകാം സെപ്റ്റംബർ പത്ത് ഓൾഡ് ബോയ്സ് എന്ന ടീമിന് വേണ്ടിയിട്ട് ബെന്നർ എന്ന താരം അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ആഫ്റ്റൻ പോഫ്റ്റൻ എന്ന നോർവീജിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു താരത്തിന്റെ ഡെബ്യൂട്ട് കഴിഞ്ഞു ഒന്നേ പൂജ്യത്തിനാണ് അദ്ദേഹത്തിന്റെ ടീം വിജയം കണ്ടത് മാത്രമല്ല അന്ന് താരം കളിച്ചത് അദ്ദേഹത്തിന്റെ ജേഴ്സിയിൽ നമ്പർ ഇല്ലാതെയായിരുന്നു അവരുടെ കോച്ച് പറഞ്ഞിരുന്നു വരും ദിവസങ്ങളിൽ ബെന്നറിന് ഒമ്പതാം നമ്പർ ജേഴ്സി കൊടുക്കുന്നതായിരിക്കുമെന്ന് അപ്പോൾ ഇങ്ങനൊരു താരത്തെ അഞ്ചു ദിവസം കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാനുള്ള സാധ്യത നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നിക്കാളാസ് ബെന്നർ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഡെൻമാർക്കിന്റെ സെന്റർ ഫോർവേഡ് മുൻ ഡെൻമാർക്ക് നാഷണൽ ടീമിന്റെ കൂടി ഭാഗമായിരുന്നു രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയോളം വരും താരത്തിന്റെ ട്രാൻസ്ഫർ മൂല്യം നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് അഞ്ച് സീസണിൽ ആഴ്സണലിന്റെ അണ്ടർ എയ്റ്റീൻ രണ്ടായിരത്തി അഞ്ച് ആറ് സീസണിൽ ആഴ്സണലിന്റെ റിസർവ് ടീം പിന്നെ ബെർമിംഗ്ഹാം എന്ന ക്ലബിലേക്ക് പോയി തിരിച്ച് രണ്ടായിരത്തി ആറ് ഏഴ് സീസണിൽ ആഴ്സണലിന്റെ റിസർവ് ടീമിൽ വന്നു പിന്നെ ആഷണലിന്റെ മെയിൻ ടീം യുവൻഡെസ് സണ്ടർലാൻഡ് അങ്ങനെ തുടങ്ങി നിരവധി ക്ലബ്ബുകൾ വുൾസ്ബർഗും അതേപോലെ ഏറ്റവും അവസാനമായി പന്ത് തട്ടിയത് കോപ്പൻ ഹേഗൻ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അതും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ പത്ത് മാസത്തെ ഫുട്ബോളിൽ നിന്നുള്ള ഇടവേളയ്ക്ക് ശേഷമാണ് താരം ഈ ക്ലബിന് വേണ്ടിയിട്ട് അരങ്ങേറ്റം കുറിച്ചത് കണ്ടറിയാം കരോളിസ് കിങ്സ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ ഈ താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പദ്ധതിയിൽ ഈ താരത്തിനും സ്ഥാനം ലഭിക്കുമോ ലോർഡ് ബെന്നർ എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിൽ എനിക്ക് വലിയ താൽപ്പര്യമില്ല മിഡ്ഫീൽഡർ നയൻറ്റീൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട് അതുവരേക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ ബൈ